ഹദാരിസൂന ലഹിബ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കിനി പഠിക്കാനുള്ളത് അൽ ആദാത്തു സുഹിയ, ആരോഗ്യശീലങ്ങൾ. അസമ മുൻതദൽ അറബിയ ഫിൽ മദ്രസ, സ്കൂളിലെ അറബി ക്ലബ്ബ് തീരുമാനിച്ചു അല എഴുതാതി ലാഇഹാത്തിൻ, പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ. ബി മുനാസബത്തി യൗമി സുഹത്തിൽ ആലമി, ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട്, ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് പ്ലക്കാർഡുകൾ നിർമ്മിക്കാൻ സ്കൂളിലെ അറബി ക്ലബ്ബ് തീരുമാനിച്ചു. നോക്കൂ, നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. എന്താണ് ആ ലായിഹത്തിലുള്ളത് നോക്കൂ. ലാ തതനാവലിൽ മുഖദ്ദിറാത്ത്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കരുത്. അത്തദ്ഖീൻ മുളിറും ബിസ്സുഹ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം ചീത്ത കാര്യങ്ങളുടെ മാതാവാണ്, അഥവാ എല്ലാ ചീത്ത കാര്യങ്ങളുടെയും ഉത്ഭവം മദ്യമാണ്. ഈ ലായിഹാത്തുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ തയ്യാറാക്കുക. നഖ്റഉ നുസൂസൽ ഖയ്യിമ, അമൂല്യമായ പാഠങ്ങൾ നമുക്ക് വായിക്കാം. സുമ്മ നുഇദ്ദു ലായിഹാത്തിൻ, അതിനുശേഷം പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. അലാ ലൗഇഹ, ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ നമുക്ക് തയ്യാറാക്കാം. നോക്കൂ, ഈ ആയത്തുകളുടെ ആശയം ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയ വിശിഷ്ടമായതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുവീൻ. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ. ഇത് സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്താണ്. ഇനി അടുത്തത് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ തമ്മിൽ തമ്മിൽ അന്യായമായി നിങ്ങൾ ഭക്ഷിക്കരുത്. ഇല്ലാ അൻതകൂന തിജാരതൻ അൻതറാലിം മിൻകും, നിങ്ങളിൽ നിന്നും പരസ്പരം തൃപ്തിയോടെയുള്ള വല്ല കച്ചവടവും ആയാലൊഴികെ, അതിന് വിരോധമില്ല. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ, നിശ്ചയമായും അല്ലാഹു നിങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകുന്നു. ഇനി അടുത്ത ആയത്ത് നോക്കൂ. യാ ബനീ ആദം, ആദം സന്തതികളെ. ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര സ്ഥലങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ഭംഗി സ്വീകരിച്ചുകൊള്ളുവീൻ. വകുലു വശ്റബു, നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. വലാ തുസിരിഫു, നിങ്ങൾ അമിതമാക്കുകയും ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അമിതമാക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല. സൂറത്തുൻ നിസായിലെയും സൂറത്തുൽ അഹ്റാഫിലെയും ആയത്തുകളാണ് ഇവ. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട ചില പ്ലക്കാർഡുകൾ നമുക്ക് തയ്യാറാക്കാം. നോക്കൂ. കുലൂ മിൻ ത്വയ്യിബാത്, വഷ്കുറൂ ലില്ലാഹ്, ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, ലാ തഖ്തുലു അൻഫുസകും, ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, കുലു വശ്റബു വലാ തുസ്രിഫു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇതിന്റെ ആശയം കൂടി നിങ്ങൾ ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലാക്കണം. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കൂ. നുലാഹിദു ബഅദൽ ആദാതി സുഹിയ, ചില ആരോഗ്യശീലങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. വ നുഅബ്ബിറു കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ വന്ന പോലെ നമുക്ക് ഒന്ന് അതിനെക്കുറിച്ച് പറയാം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കൂ. തഖൂമുൽ ബിന്തു മിനൻ നൗമി ബാക്കിറത്തൻ, തഖൂമുൽ ബിന്തു, പെൺകുട്ടി എഴുന്നേൽക്കുന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. ബാക്കിറത്തൻ, നേരത്തെ. അത് ഇനി ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് എങ്ങനെയാണ് പറയുക? ശ്രദ്ധിക്കൂ, തഖൂമു എന്നുള്ള വാക്ക് അഖൂമു എന്നായി മാറും. ഓക്കെ,
തഖൂമു എന്ന് പറഞ്ഞാൽ അവൾ എഴുന്നേൽക്കുന്നു. അഖൂമു ഞാൻ എഴുന്നേൽക്കുന്നു. ഓക്കെ, അന ഞാൻ, അഖൂമു ഞാൻ എഴുന്നേൽക്കുന്നു, മിനൻ നൗമി ബാഖിറതൻ ഉറക്കത്തിൽ നിന്നും നേരത്തെ. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കൂ. യൽഅബുൽ വലദു ബിൽ ഖുറതി, കുട്ടി പന്തുകൊണ്ട് കളിക്കുന്നു. യൽഅബു അവൻ കളിക്കുന്നു. അത് ഞാൻ കളിക്കുന്നു എന്ന് എങ്ങനെ പറയും? അൽ അബു. അന ഞാൻ, അൽ അബു ഞാൻ കളിക്കുന്നു. ബിൽ ഖുറതി പന്തുകൊണ്ട്. ഇനി അടുത്തത് നോക്കൂ. യനാമു ത്വിഫ്ലു അല സരീറി, കുട്ടി കട്ടിലിന്മേൽ ഉറങ്ങുന്നു. യനാമു എന്നുള്ളത് അനാമു, ഞാൻ ഉറങ്ങുന്നു. അന അനാമു അല സരീറി, ഞാൻ കട്ടിലിന്മേൽ ഉറങ്ങുന്നു. അടുത്തത് തഹസിലുൽ മുദരിസത്തുൽ യദാ, തഹസിലുൽ മുദരിസത്തു ടീച്ചർ കഴുകുന്നു. അൽ യദാ കൈ, ഞാൻ കൈ കഴുകുന്നു. എങ്ങനെ പറയും? അന അഗസിലുൽ യദാ, ഞാൻ കൈ കഴുകുന്നു. അഗസിലു എന്ന് പറഞ്ഞാൽ ഞാൻ കഴുകുന്നു എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. യസ്തഹിമ്മുൽ വലദു കുല്ല യൗമിൻ, കുട്ടി എല്ലാ ദിവസവും കുളിക്കുന്നു. അന അസ്തഹിമ്മു കുല്ല യൗമിൻ, ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ നിന്നും ഞാൻ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ് അറബിയിൽ പറയുക എന്ന് മനസ്സിലായി. ഇത്തരം ഫൈലുകൾ ഇനിയും നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഹിവായത്തി എൻ്റെ ഹോബി. അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ചിന്തയുണ്ടാവൂ. ഇത് നിങ്ങൾ വളരെ വൃത്തിയായി ഇതിൻ്റെ താഴെ എഴുതുക. ഓക്കെ, തഖ്വീമുദ്ദാത്തി സ്വയം വിലയിരുത്തൽ. അൽ മുഹാദസാത്ത് അന്നവാതിജു തഅല്ലുമിയ, അതിൽ നിന്ന് നേടേണ്ട പഠന നേട്ടങ്ങൾ. മുംതാസ് വെരി ഗുഡ്, ജയ്യിദ് ഗുഡ്, യഹ്താജു ഇല തഹസീൻ, ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. നോക്കൂ. മുദക്കിറ യൗമിയ പ്രതിദിന കുറിപ്പ്. അഖ്തദിറു അലാ ഖിറാഅത്തിൽ ഹികായ വഫഹ്മി മഅനിഹ, എനിക്ക് കഥ വായിക്കാനും ആശയം മനസ്സിലാക്കാനും സാധിക്കും. അഖ്തദിറു അലാ ഇഅദാദിൽ മുദക്കിറ അൽ യൗമിയ ബിസ്തിഖ്ദാമിൽ കലിമാത്തിൽ ബസീത, ലഘുവായ പദങ്ങൾ ഉപയോഗിച്ച് പ്രതിദിന കുറിപ്പ് തയ്യാറാക്കാൻ എനിക്ക് സാധിക്കും. അൽ മബാദിഉൽ ലുഗവിയ ഭാഷാ നൈപുണികൾ. അഖ്തദിറു അലാ ഇദ്രാകി വസ്തിഖ്ദാമി സ്വീഖത്തിൽ വഹ്ദാനിൽ മുതകല്ലിം വസ്വീഖത്തിൽ മുലാരി, എനിക്ക് മുലാരിആയ ഫിഅലുകളും മുതകല്ലിമിൻ്റെ ഫിഅലുകളും ഉപയോഗിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അൽ ബിത്വാഖാത് കാർഡുകൾ. അഖ്തദിറു അലാ ഇഅദാദിൽ ബിത്വാഖാത്, എനിക്ക് കാർഡുകൾ തയ്യാറാക്കാൻ സാധിക്കും. നുസൂസുൻ ഖയ്യിമ അമൂല്യമായ പാഠങ്ങൾ. അഖ്തദിറു അലാ ഫഹ്മി മഅനിൽ ആയാത്തിൽ കരീമ, ആയത്തുകളുടെ ആശയം മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. അഖ്തദിറു അലാ ഇഅദാദി ലായിഹാത്തിൻ മുവാഫിഖത്തിൻ ലിആദാബി തനാവുലി തആം ബിമുസാഅദതി നുസൂസുൽ ഖയ്യിമ, ഈ ആയത്തുകളുടെ സഹായത്തോടെ പ്ലക്കാർഡുകൾ നിർമ്മിക്കാൻ എനിക്ക് സാധിക്കും. അൽ മൻലൂം കവിത. അഖ്തദിറു അലാ ഇൻഷാദിൽ മൻലൂം വസ്തിഹ്സാനിഹി, കവിത ചൊല്ലാനും ആസ്വദിക്കാനും എനിക്ക് സാധിക്കും. വൈദിറാക്കി മൽമൂനിഹി, അതിൻ്റെ ആശയം മനസ്സിലാക്കാനും. ഈ യൂണിറ്റ് നന്നായി പഠിച്ചതിന് ശേഷമാണ് പഠന നേട്ടങ്ങളുടെ ഈ കോളങ്ങളിൽ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. ഇതോടെ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചു. ഓക്കെ, അസ്സലാമു അലൈക്കും.